श्रीनारायण परमगुरवे नमः। ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ധർമ്മം ആണ് പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരെയും പേടിപ്പിക്കുന്ന വാർത്തകളൊക്കെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലിയ ചുഴലിക്കാറ്റും അതുപോലെ ന്യൂനമർദ്ദവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും ആളുകളെ മാറ്റി പാർപ്പിക്കുവാനും ഒക്കെ വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ ഗവൺമെൻറ്റും അതുപോലെ മറ്റ് എല്ലാ തലത്തിലുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നു. എന്തായാലും പ്രകൃതി അത്ര വലിയ ക്ഷോഭമൊന്നും കാണിക്കാതെ അങ്ങനെ കാറ്റിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞ് ആ രീതിയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥനയും അങ്ങനെയുള്ള കുറേ സംഭവ വികാസങ്ങളായിരിക്കാം അതിൻ്റെ പുറകിൽ ഉള്ളത്. എന്തായാലും നമുക്ക് പ്രകൃതി ക്ഷോഭങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചൊല്ലുന്ന മൂന്ന് ശാന്തിയുണ്ട്. മൂന്ന് പ്രാവശ്യം ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, ഒന്ന്, ഈ പ്രകൃതിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം എന്നാണ്. അപ്പം നമ്മളുടെ എല്ലാം കൂട്ടായിട്ടുള്ള പ്രാർത്ഥന അതൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് ഉള്ള പ്രാർത്ഥന നല്ലതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകണം, ശാന്തി ഉണ്ടാകണം, അതുപോലെ സുഖമുണ്ടാകണം. യാതൊരുവിധ ദുഃഖങ്ങളും ആരെയും ബാധിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് മഹർഷിമാർ നമ്മളിലേക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ മതത്തിൻ്റെ ഭേദ ചിന്തകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഗുരു പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. മതവിദ്വേഷം ഉണ്ടാകുന്നത്, അതുണ്ടാക്കുന്നത് മതത്തെക്കുറിച്ച് അതിൻ്റെ സാരാംശം ഗ്രഹിക്കാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു മതത്തിൻ്റെ സാരാംശത്തെ ഗ്രഹിക്കാത്തവരായി മാറരുത് എന്നുകൂടി അതിൽ സൂചിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം.
സർവേ ചാത്മ സുഖാവാപ്തേഹി പ്രവർത്തന്തേ പ്രവർത്തകം മതമേവ സമേഷാം തൻ മതമേകം ന സംശയ. സർവേ എല്ലാവരും ആത്മസുഖാവാപ്തേഹി ആത്മസുഖപ്രാപ്തിക്കായി പ്രവർത്തകം മതമേവ പ്രവർത്തകമായിട്ടുള്ള മതത്തെ തന്നെ പ്രവർത്തന്തേ പ്രവർത്തിക്കുന്നു. സമേഷാം എല്ലാവർക്കും തന്മതം ആ മതം ഏകം ഒന്ന് തന്നെ എന്ന സംശയ. ഇവിടെ എല്ലാവരും അവരുടെ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് അഹോരാത്രം പരിശ്രമിക്കുന്നത്. അതിന് എല്ലാത്തിനും പ്രവർത്തകമായിരിക്കുന്നത് മതവുമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും മതം ഒന്നാണെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ ആത്മസുഖം നേരത്തെ സൂചിപ്പിച്ചതാണ്, ആത്മാവിനെ ആത്മാവിൻ്റെ സുഖം, അതായത് എൻ്റെ സുഖം, അതിനെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം ഞാൻ ആരാണ് എന്ന് അറിയാതെ എനിക്ക് എങ്ങനെ സുഖമായിരിക്കും ഇരിക്കാം എന്നുള്ള പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എൻ്റെ സുഖം എന്ന് പറയുമ്പോൾ ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിച്ചുമുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് യാതൊരു പിടിപാടുമില്ല. ഇപ്പോൾ കുറച്ച് വേദാന്തം പഠിച്ചവർ പറയും ഞാൻ ബ്രഹ്മമാണ്. അത് ആര് പറഞ്ഞു? അത് ഗുരു പറഞ്ഞു, അല്ലെങ്കിൽ ഉപനിഷത്ത് പറഞ്ഞു, ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്നത് പരബ്രഹ്മത്തെയാണ്, തത്വമസി എന്ന് ഗുരു പറയുന്നു, അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മളിത് ഏറ്റു പറയുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ചുള്ള ഉറപ്പുണ്ടോ? ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരബോധത്തെ നമുക്ക് വിടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് സുഖം വേണമെന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് കിട്ടുന്ന സുഖത്തെയാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മതം അനുശാസിക്കുന്നത് അതല്ല എന്നിവിടെ ഗുരു പറയുന്നു, ആചാര്യന്മാരെല്ലാവരും പറയുന്നു. ശരീരത്തിന് വേണ്ടി നമ്മൾ എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ ഒക്കെ നമ്മൾ അഹോരാത്രം അല്ലേ ആജീവനാന്തം നമ്മൾ ശ്രമിക്കുകയാണ്. ശരീരത്തിന് തീരെ സുഖമില്ല, അത് ഈ ജീവൻ ഈ ശരീരത്തെ വിട്ടുപോകും, നമുക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നാൽ പോലും അതിനെ സന്തോഷമായിട്ട് വിടാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല. കാരണം കുറച്ച് നാളും കൂടി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കാണണം, അല്ലെങ്കിൽ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അവരൊക്കെ അവരുടെയൊക്കെ ഒരു കല്യാണം കഴിയണം, അത് കണ്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അതിൽ നിന്നൊരു സുഖം കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. അവിടെയൊക്കെ എൻ്റെ സുഖത്തിനാണ് പ്രാധാന്യം. അപ്പോഴും ഞാനെന്നുള്ളത് ആരാണെന്നോ എന്താണെന്നോ ഒരു തീർച്ചപ്പെടുത്തൽ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ബാഹ്യമായിട്ടുള്ള ഒന്നിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ അതിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ശാശ്വതമായിട്ടുള്ള സുഖത്തെ കിട്ടുന്നില്ല. അപ്പോൾ ഉദ്ദേശിച്ചതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകുന്നു. ഇങ്ങനെ ചാടി 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 പോകുന്നത് കൊണ്ടാണ് സുഖം നമുക്ക് ലഭിക്കാത്തത്. ചെറിയ സന്തോഷങ്ങൾ സുഖങ്ങളൊക്കെ കിട്ടും, പക്ഷെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്
നിരന്തരമാകാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലരും ഇന്ന് സദാപി ചെയ്തിടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താ ഭാര്യാം ന കേവലം സ്വ ആനന്ദമയോ ഭജതി സർവോപി വിഷയസ്ഥിതം എന്നൊക്കെ ഗുരുവും ഉപനിഷത്തുക്കളും ഒക്കെ എത്രയോ ഭംഗിയായിട്ട് സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറയുന്നു. അപ്പോൾ ഈ ആത്മ സുഖം എന്നുള്ളതാണ് ഒരു മതമായിട്ട് ആചാര്യന്മാർ മഹർഷിമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ സുഖത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്ത്, ഈ സനാതനമായിട്ടുള്ള മതം അല്ലെങ്കിൽ മറ്റു മത ഗ്രന്ഥങ്ങൾ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ടെൻഡൻസി ആയിട്ട് നിൽക്കുകയാണ്. നേരെ മറിച്ച് ഗുരു വിഭാവനം ചെയ്യുന്ന, ഗുരുവിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒന്നാണെങ്കിലോ, നമുക്ക് അങ്ങനെ മറ്റൊന്നിനെ വിദ്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നില്ല. ഈ ആത്മസുഖമെന്നുള്ളത് ഞാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണോ എനിക്ക് ആ സുഖം കിട്ടുന്നത്, അതിനൊരു നൈരന്തര്യം ഉണ്ടാകുന്നത്. അപ്പോൾ കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എപ്പോഴും സ്വയം പ്രകാശമായിരിക്കുന്ന, അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് നിരന്തരമായിട്ടുള്ള, അതായത് ബാഹ്യമായിട്ടുള്ള ഒന്നിൽ നിന്ന് കിട്ടുന്ന സുഖം അത് പരിമിതമാണെന്നും, ആ ബാഹ്യമായിട്ടുള്ളതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു കഴിയുമ്പോൾ, അതിനെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടൊടുക്കി കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ സുഖ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ശരിക്കുള്ള മതം. മറ്റുള്ളതൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് എൻ്റെ സ്വരൂപമെന്ന് പറയുന്നത് ഈ സ്വയം പ്രകാശമായിട്ടുള്ള ആനന്ദ സ്വരൂപമായിട്ടുള്ള ഒന്നാണെന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ വരുമ്പോൾ എൻ്റേത് എന്നുള്ളത് നമ്മൾ പിന്നെ നമുക്കത് വേണ്ടി വരുന്നില്ല. ഞാൻ സുഖസ്വരൂപനാണ്, പിന്നെ എനിക്ക് സുഖിക്കണമെന്ന് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള വളരെ നേർത്ത ചില അവിദ്യയാണ് നമ്മളെ ഇവിടെ വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അറിവിൻ്റെ അഭാവമാണ് ഓരോ മത ആചാര്യന്മാരുടെ പരമ്പരയിൽ അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന അനുയായികളോ ശിഷ്യന്മാരോ എന്ന് വേണ്ടി നമുക്ക് പറയാം പ്രശ്നം. അതുകൊണ്ട് അവിടെ അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, നേടുക എന്നുള്ളതാണ് നമ്മൾക്ക് കരണീയമായിട്ടുള്ളത് എന്ന് ഗുരു പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും മതം ഒന്ന് തന്നെയാണ്. പിന്നെയോ ഏകത്വാത് പ്രതിപാദ്യസ്യ സർവം ച പ്രതിപാദകം മതമേകത്വം ഏവൈതി കാത്ര നാനാത്വകൽപ്പന. പ്രതിപാദ്യസ്യ ഏകത്വാത്, പ്രതിപാദ്യ വസ്തു ഒന്നായതുകൊണ്ട് പ്രതിപാദകം സർവം മതം ച, പ്രതിപാദകമായ എല്ലാ മതവും ഏകത്വം ഏവ ഏതി ഒന്നിനെ തന്നെ പ്രാപിക്കുന്നു. അത്ര ഇവിടെ ക നാനാത്വകൽപ്പനാ പലതെന്നുള്ള സങ്കല്പം പിന്നെ എന്തിനാണ്? അപ്പോൾ എല്ലാവർക്കും പ്രതിപാദ്യ വസ്തു ഒന്നാണ്, എല്ലാ ധർമ്മങ്ങളുടെയും പ്രതിപാദകവും ഈ മതം തന്നെയാണ്. എല്ലാ മതവും ഒന്നിനെ തന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മതം അനേകമാണെന്നുള്ള വാദകോലാഹലങ്ങൾ ആവശ്യമില്ല എന്ന് ഗുരു പറയുകയാണ്. പിന്നെ നിരുക്തജാതേ ഏകത്വാൻ മതസ്യേകത്വം ആസ്ഥിതം മതേ നാനാത്വ ചിന്താത്തു കേവലം ഭ്രാന്തി ജൃംഭിത. നിരുക്തജാതേ ഏകത്വാത്, പ്രസ്തുതമായിട്ടുള്ള ജാതി ഒന്നാകിയാൽ മതസ്യ മതത്തിന് ഏകത്വം ആസ്ഥിതം
ഒന്നെന്നുള്ള അവസ്ഥ പ്രാപ്തമായി. മതേഹേ, മതവിഷയത്തിൽ നാനാത്ത ചിന്ത്വാതു, അനേകമാണെന്നുള്ള ചിന്തയാകട്ടെ, കേവലം ഭ്രാന്തി ജൃംഭിത, കേവലം ഭ്രമസങ്കല്പമാണ്. അപ്പോൾ എല്ലാ ജാതികളും ഒന്നാണെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതിനാൽ മതമെല്ലാം ഒന്നാണെന്ന് സിദ്ധമായി, മതം പലതാണെന്നുള്ള ബോധം കേവലം ഭ്രമാത്മകം ആണ്. അപ്പോൾ ഇവിടെ ഗുരു അതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ ഇതിന് വീണ്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് ഈ പല രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടുമ്പോഴാണ് സംശയത്തിനിടവരാത്ത രീതിയിൽ മതം ഒന്നു തന്നെയാണ് എന്നുള്ള അറിവ് നമുക്ക് തെളിഞ്ഞ് വരുന്നത്. മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശഃ ഇതി ഗീതാവചോപ്യത്ര മതേ പ്രാമാണ്യമർഹതി. ഹേ പാർത്ഥ, അലയോ അർജുന, സർവശഃ മനുഷ്യാഹ, എല്ലാ വിധത്തിലും മനുഷ്യൻ എന്തു ചെയ്യുന്നു, മമ വർത്മ എൻ്റെ മാർഗത്തെ, അനുവർത്തന്തേ അനുകരിക്കുന്നു, ഇതി ഗീതാവച അഭി എന്നുള്ള ഗീതാവാക്യവും അത്ര ഇവിടെ മതേഹേ മതകാര്യത്തിൽ പ്രാമാണ്യമർഹതി. അപ്പോൾ ഏത് രീതിയിലുള്ള മതവിശ്വാസിയായാലും എല്ലാവരും ഒടുവിൽ എന്നെ പ്രാപിക്കുന്നു എന്ന ഗീതാവചനവും ഒരു മതം എന്നതിന് പ്രമാണമായി തീരുന്നുണ്ട്. ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകത്തെ പകുതി, മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശഃ എന്ന് പറയുന്നത് ഗീതയിൽ വരുന്ന ഒരു ശ്ലോകത്തിൻ്റെ പകുതിയാണ്. ഈ എല്ലാവരും എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത് എന്ന് വരുമ്പോൾ അവിടെ ഞാനെന്ന് പറയുന്നത് അവിടെ കൃഷ്ണൻ എന്നുള്ള ആ രൂപമല്ല, മറിച്ച് അവിടെ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആ ചൈതന്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏതെല്ലാം രീതിയിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള മതങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഉപാസിക്കുന്നത് എന്നെ തന്നെയാണ്, അല്ലെങ്കിൽ എന്നെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്ന് ക്രിസ്തു പറയുന്നതും ഈ ഒരു അർത്ഥത്തിലാണ്. വേറെ രണ്ടില്ല അവിടെ. അങ്ങനെ നമ്മൾ ഓരോ പ്രത്യേകിച്ച് ഓരോ വിഭാഗങ്ങളിലും വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോൾ യാതൊരു സംശയത്തിനും ഇടവരുന്നില്ല എന്ത് മതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പലതില്ല, ഈ സാക്ഷാത്കാരം തന്നെയാണ് എന്നുള്ളതിന് സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗീതയും പറയുന്നു, ഉപനിഷത്തും പറയുന്നു എന്ന് ഗുരുവും കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഈ ഗീതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരിക്കൽ വാഗ്ബടാനന്ദ സ്വാമികൾ ഗുരുവിനെ കാണാൻ വരുമ്പോൾ ഈ ഭഗവത്ഗീത ചെറിയ ഒരു എഡിഷൻ, ചെറിയ വലിപ്പത്തിലുള്ള ഗീത ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നു. ഗുരു ഒരു പകുതി തമാശയോടുകൂടി ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ വാഗ്ബടാനന്ദൻ വളരെ ഭയങ്കര വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നു, ഭയങ്കര പണ്ഡിതനാണ്.
സുകുമാര അഴീക്കോടിൻ്റെയൊക്കെ ഗുരുവാണ്. വലിയ യുക്തിവാദവും അതുപോലെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും ചിന്തയും ഒക്കെ ഉള്ള ഒരാളാണ്. ഗുരുവിൻ്റെ അടുത്തും വന്ന് വലിയ ചർച്ചകളൊക്കെ നടത്തുകയും പലതിനെയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയാണ് ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ പോക്കറ്റിൽ എന്താണ് എന്ന് ഗുരു ചോദിക്കുക. അപ്പോൾ വാഗ്ബിഡാനന്ദൻ പറഞ്ഞു, അത് ഗീതയാണ് എന്ന് പറഞ്ഞു. ഗുരു ഉടനെ വളരെ നർമ്മത്തോടു കൂടി പറഞ്ഞു, പോക്കറ്റിലിട്ടാൽ പോക്കറ്റ് പോകില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പോക്കറ്റ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. ഗുരു അതിനെ ഒന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ അത് മലയാളമായി. പോക്ക് അറ്റുപോകുക. ഒന്ന് പോക്കറ്റ് എന്ന് പറയുന്നത് പോക്കറ്റ് തന്നെ. പോക്കറ്റിൽ ഗീത ഇട്ടിരുന്നാൽ പോക്ക് അറ്റുപോകില്ല. പോക്ക് എന്ന് പറയുന്നത് ജനന മരണങ്ങളെയാണ്. ഈ പോകലും വരലുമൊക്കെ അവിടെ ഗുരു ഉദ്ദേശിച്ചത് അതാണ്. പോക്ക് അറ്റുപോകുക, നിന്നു പോകുക. അപ്പോൾ ഗീതയും ഗീതയെക്കുറിച്ച് ഗുരു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ഗുരു ഈ ഗുരുദേവ കൃതികൾ മാത്രം പഠിച്ചാൽ മതി, ഗീതയും ഉപനിഷത്തും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. അപ്പോൾ ഈ സാന്ദർഭികമായിട്ട് ഗീത ഇങ്ങനെ കയറി വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പോക്ക് അറ്റുപോകുക എന്ന് പറയുന്നത് ഈ ജനന മരണങ്ങൾ ഇല്ലാതിരിക്കുക, അതിനെ നശിപ്പിക്കുക. അപ്പം അങ്ങനെ ഞാൻ ജീവനാണ്, അത് ജനിക്കുന്നു, അതിന് പാപമുണ്ട് ദോഷമുണ്ട് എന്നൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നതിനെ മാറ്റാനായിട്ട് ഒരേ ഒരു പോംവഴി, എൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പ്രശ്നം തീർന്നു. പിന്നെ നമ്മൾക്ക് ദുഃഖങ്ങളില്ല. പക്ഷേ ഈ ശരീരം ഉള്ളിടത്തോളം കാലം അതിന് ചിലപ്പോൾ വിശപ്പുണ്ടാവും, അതിനെ നമ്മൾ കുളിപ്പിക്കണം, അതിന് നമ്മൾ പല ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും ഒരു സാക്ഷിഭാവത്തിൽ മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പലർക്കും അങ്ങനെയുള്ള ഒരു ഒരു ആന്തരികമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ സൂക്ഷ്മമായിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചിലത് പിടികിട്ടാത്തത്. ഇപ്പോൾ ഗുരുക്കന്മാർ പലപ്പോഴും ഇങ്ങനെ ഒറ്റ വാക്കിൽ ഈ ഒരു സാക്ഷാത്കാരം ഉണ്ടാകുന്ന രീതിയിൽ പ്രയോഗങ്ങൾ നടത്തിക്കളയും. ഇപ്പോൾ പോക്കറ്റ് പോകുക എന്ന് പറയുന്നത് വാഗ്ബിഡാനന്ദനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള വാക്കാണ്, ഉപദേശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഗീത ഉപദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് അർജുനന് മാത്രമാണ്, അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ അർജുനന്മാരാണ്, അതായത് ശരിക്കുള്ള അന്വേഷകന്മാരാണ്. അങ്ങനെ അന്വേഷണത്തോടു കൂടി നമ്മൾ നോക്കിയാൽ മാത്രമേ ഗീത പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ, ഗുരുദേവ കൃതികൾ പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഗുരു അവരോട് മാത്രമാണ് സംസാരിച്ചത്, എന്നോടല്ലോ. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും സംശയങ്ങളൊക്കെ നമ്മളിൽ നിലനിൽക്കും. അപ്പം നമ്മളും ആഗ്രഹിക്കുന്ന എന്താണ്, ഈ ജനന മരണ ചക്രങ്ങളിൽ വീണ്ടും പെടാതെ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃതകൃത്യനായി ഈ ശരീരത്തെ നമുക്കിവിടുന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾക്ക് ധൈര്യമുള്ളവരായിട്ട് ഏതിനെയും നമുക്ക് അതിവർത്തിക്കുവാനുള്ള ഒരു ഇതുണ്ടാകുന്നത്. തന്നെയുമല്ല, നമുക്ക് ഭേദചിന്തകളില്ലാതെ വിദ്വേഷങ്ങളില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാനും പറ്റുന്നു. ഏകം വർത്തമാനുവർത്തന്തി മാനവാഹ സർവതോ മതേ ഇത്യബാധാൻ മതൈ മതൈകത്വം സാധിതം സർവസമ്മതം. സർവത എല്ലായിടത്തും മാനവാഹ മനുഷ്യർ, മതേഹ മതത്തിൽ, ഏകം വർത്മന ഒരേ ലക്ഷ്യത്തെ അനുവർത്തന്തേ അവലംബിക്കുന്നു. ഇതി അബാധാത് ഇപ്രകാരം ദോഷമില്ലായകയാൽ മതൈകത്വം മതത്തിന്
ഏകത്വം സർവസമ്മതം സാധിതം സർവത സർവസമ്മതമാകുമെന്നും സാധിതമായി. അപ്പോൾ ഏത് മതവിശ്വാസിയായാലും എല്ലാവരും മതത്തിൻ്റെ ഒരേ ലക്ഷ്യത്തെ ആണ് അവലംബിച്ചുകൊണ്ട് മതം ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. അതിനെല്ലാവർക്കും സർവസമ്മതമായിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ രണ്ട് എന്നുള്ള ഇത് വരുന്നില്ല. അപ്പോൾ അറിവിൻ്റെ തലത്തിലാണ് ഈ വക മാറ്റങ്ങൾ, ചലനങ്ങൾ, വിപ്ലവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശിഷ്യ ഊജുഹു, ശിഷ്യൻ, അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? പിന്നെ പറഞ്ഞു, സർവജ്ഞ അസ്മാകമുച്ഛിന്ന സന്ദേഹോ മതവർത്മനി ഏകദേവത്വം അപ്യാസ്തി അസ്മാത് പരം വ്യാഖ്യാതുമർഹതി. അപ്പോൾ സർവജ്ഞ, അല്ലയോ സർവജ്ഞനായ ഗുരു, മതവർത്മനി, മതത്തിലുള്ള അസ്മാകം, ഞങ്ങളുടെ സന്ദേഹ സംശയം, ഉച്ഛിന്ന നശിച്ചു, അസ്മാത് പരം ഇനിമേൽ എന്താണ്, ഏകദേവത്വം അഭി, ദൈവം ഒന്നാണെന്നുള്ളതും വ്യാഖ്യാതും അത് വിസ്തരിച്ച് പറയുന്നതിന് അർഹതി. അതുകൊണ്ട് ഞങ്ങൾ ഭഗവാനെ, ഈ മതത്തിലുള്ള ഞങ്ങളുടെ സംശയം തീർന്നു, ഇനി ദൈവം ഒന്നാണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കി തന്നാലും എന്നാണ് ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ അടുത്ത ഗുരു ശിഷ്യന്മാരുടെ അഭ്യർത്ഥന. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരു ശിഷ്യ സംവാദത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തന്നെയല്ല, പല സന്ദർഭങ്ങളിലും അങ്ങനെ ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ ഗുരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇവിടെ ഇതിനോടൊപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഗുരുരുവാച, ഗുരു പറഞ്ഞു എന്താണ്, വിചിത്രസ്യാസ്യ ജഗത കർത്ത വിവിധ ശക്തിമാൻ സർവേശ്വര സസർവജ്ഞ ഏകോ ദേവ ഇതീരിത. വിചിത്രസ്യ അസ്യ ജഗത, വളരെ വിചിത്രമായ ഈ ലോകത്തിൻ്റെ കർത്താ, സൃഷ്ടികർത്താവും, വിവിധ ശക്തിമാൻ, വിവിധ ശക്തിയുള്ളവനും, സർവജ്ഞ സർവജ്ഞനും, സർവേശ്വര സർവേശ്വരനുമായ സഹ അവൻ, ഏക ദേവ ഇതി, ഏക ദൈവമാണ് എന്ന് ഈരിത. അപ്പം ഇവിടെ ഈ വിചിത്രമായ ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മായാലോകമാണ്, വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നാഥൻ സർവജ്ഞനും സർവശക്തനും അതുപോലെ സർവേശ്വരനും ആയ ദൈവമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊരു പേരോ അതുപോലെ രൂപമോ പറയുന്നില്ല, അങ്ങനെയില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് യുക്തിവാദികൾക്കും അല്ലെങ്കിൽ മറ്റ് മത വിശ്വാസികൾക്കും ഒക്കെ തോന്നാം, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിൽ ഈ കാണാവുന്ന ദൈവങ്ങളുടെ രൂപങ്ങളുള്ളത്? അതുകൊണ്ടാണ് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ലോകം, അതിൻ്റെ കർത്താവ്, അതിൻ്റെ നാഥൻ, അതിനെ നിയന്ത്രിക്കുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ പരിമിതമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ള അറിവ്, അതിൻ്റെ പരിമിതിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഹിന്ദു മതത്തിൽ ധാരാളം ദേവതകളുടെ രൂപങ്ങളുണ്ട്. ആ ദേവതാരൂപങ്ങളൊക്കെ ശരിയാണെന്ന് കുറേ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. മറ്റ് മതങ്ങളിൽ രൂപങ്ങളുണ്ട്, അവിടെയും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. രൂപങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഇല്ല എന്ന് പറയുന്ന മതങ്ങളിൽ വേറെ പ്രത്യേക രീതിയിൽ ആ ദൈവത്തെ ദ്യോതിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്
ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത അദൃശ്യനായിട്ടുള്ള അരൂപിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അതിനെ സംഹരിക്കുന്ന ആ ദൈവത്തെ കാണുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത് ദർശിക്കുക എന്നുള്ളത് അസംഭാവ്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് ഗുരു പറയുമ്പോൾ ഈ നാമരൂപങ്ങളൊന്നുമില്ലാത്ത, പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ മനുഷ്യൻ്റെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരും? അങ്ങനെ കൊണ്ടുവരാൻ പറ്റാതിരുന്ന സമയത്താണ് അവൻ്റെ പരിമിതിയിലേക്ക്, അവൻ്റെ രൂപത്തിലേക്ക്, സെയിമായിട്ടുള്ള രൂപത്തിലേക്ക് അല്ലെങ്കിൽ അവന് മനസ്സിലാകുന്ന രീതിയിൽ അവനെ ഒന്ന് സങ്കല്പിക്കുകയാണ്. അപ്പം അങ്ങനെ ദൈവത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം, നമുക്കിപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീർന്നതുകൊണ്ട് ആ കാര്യം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മളൊരുപാട് പേര് ആത്മോപദേശ ശതകവും അതുപോലെയുള്ള വലിയ വലിയ കൃതികളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പിന്നെ അങ്ങനെ കേൾക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതല്ലേ, അതുകൊണ്ടിത് പ്രത്യേകിച്ച് അങ്ങനെ കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സാമട്ടിൽ കേൾക്കും. അപ്പോൾ അങ്ങനെ വരുന്നതും ഒരു നമുക്ക് നമ്മുടെ ആ ഒരു ജാഗ്രത കുറവിന് ഇടയാകും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉണർന്നിരുന്നാൽ മാത്രമേ അന്ന് പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും പറ്റുള്ളൂ. ഒരു സത്സംഗം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും നമുക്ക് നാളെ നോക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.